അഖിലേന്ത്യാ സംയോജിത തീറ്റപ്പുൽ ഗവേഷണ പദ്ധതി. കേരളത്തിന് അനുയോജ്യമായ കാലിത്തീറ്റ വിളകളുടെ അത്യുൽപാദന ശേഷിയുള്ള ഇനങ്ങൾ വികസിപ്പിച്ചെടുക്കാനും അവയുടെ ശാസ്ത്രീയമായ വിളപരിപാലനം തിട്ടപ്പെടുത്തുന്നതിനുമായി ഭാരതീയ കാർഷിക ഗവേഷണ കൗൺസിലിന്റെ സാമ്പത്തിക സഹായത്തോടെ വെള്ളായണി കാർഷിക കോളേജിലെ ദക്ഷിണ മേഖലാ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ പദ്ധതിയാണ് അഖിലേന്ത്യാ സംയോജിത തീറ്റപ്പുൽ ഗവേഷണ പദ്ധതി. ഈ പദ്ധതിയിൽ നിന്നും ഗിനിപ്പുൽ ഇനങ്ങളായ ഹരിത, മരതകം, ഹരിതശ്രീ, ശങ്കര നേപ്പിയർ ഇനങ്ങളായ സുഗുണ, സുസ്ഥിര, സുപ്രിയ, തീറ്റപ്പയർ ഇനങ്ങളായ ഐശ്വര്യ, അരിപ്പയർ ഇനമായ സുരഭി തുടങ്ങി 8 കാലിത്തീറ്റ വിള ഇനങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട്. കേരളത്തിന്റെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായ ശങ്കര നേപ്പിയർ ഇനങ്ങളായ സുഗുണയുടെയും സുസ്ഥിരയുടെയും നടീൽ വസ്തുക്കൾ ഈ പദ്ധതിയുടെ ഭാഗമായ റിവോൾവിംഗ് ഫണ്ട് സ്കീമിൽ നിന്നും വിപണനം ചെയ്തു വരുന്നു. അഖിലേന്ത്യാ സംയോജിത തീറ്റപ്പുൽ ഗവേഷണ പദ്ധതിയുടെ സുവർണ ജൂബിലി വർഷമായ 2020 ഭാരതീയ കാർഷിക ഗവേഷണ കൗൺസിലിൻ്റെയും കേരള കന്നുകാലി വികസന ബോർഡിൻ്റെയും സാമ്പത്തിക സഹായത്തോടെ കേരളത്തിൽ വളർത്താവുന്ന 50 കാലിത്തീറ്റ വിളകളുടെ ശേഖരവുമായി ഒരു സുവർണ ജൂബിലി തീറ്റപ്പുൽ മ്യൂസിയം വെള്ളായണി കാർഷിക കോളേജിൽ ഒരുക്കിയിരിക്കുന്നു. 14 ഹ്രസ്വകാല ഇനങ്ങളും 32 ദീർഘകാല ഇനങ്ങളും 4 വൃക്ഷത്തീറ്റ വിളകളും ഉൾപ്പെടുന്നതാണ് ഈ മ്യൂസിയം. പുല്ലുവർഗത്തിൽപ്പെട്ട ഗിനി, ശങ്കര നേപ്പിയർ, സിഗ്നൽ, കോങ്കോ സിഗ്നൽ, ഗാംബ, പാരപ്പുള്ളി, സെറ്റേറിയ, പാലിസേഡ്, ക്രീപ്പിംഗ് സിഗ്നൽ എന്നിവ ഈ ശേഖരത്തിലുണ്ട്. ഇവയിൽ ശങ്കര നേപ്പിയറിൻ്റെ 8 ഇനങ്ങളും ഗിനിപ്പുല്ലിൻ്റെ 7 ഇനങ്ങളുമുണ്ട്. തണുപ്പുകാലത്തിന് യോജിച്ച സെറ്റേറിയ, വെള്ളക്കെട്ടിനെ ചെറുക്കുന്ന പാരപ്പുല്ല്, മണ്ണൊലിപ്പിനെ പ്രതിരോധിക്കുന്ന കോങ്കോ സിഗ്നൽ എന്നിവ ഈ മ്യൂസിയത്തിൻ്റെ മുഖ്യ ആകർഷണങ്ങളാണ്. തീറ്റപ്പയർ, അരിപ്പയർ, സ്റ്റൈലോ, അമരപ്പയർ എന്നിവയും വൃക്ഷത്തീറ്റ വിളകളായ സുബാബുൾ, മുരിങ്ങ, അഗത്തി, മുരിക്ക് എന്നിവയും ഈ ശേഖരത്തിലുണ്ട്. കൂടാതെ മക്കച്ചോളം, മണിച്ചോളം, ബജ്ര എന്നിവ ഈ മ്യൂസിയത്തിൻ്റെ ഭാഗമാണ്. ക്ഷീരകർഷകർക്കും കാർഷിക വിദ്യാർത്ഥികൾക്കും വിവിധ ഇനം തീറ്റവിളകളെ കണ്ടു മനസ്സിലാക്കാൻ വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഈ തീറ്റപ്പുൽ മ്യൂസിയം കേരളത്തിൻ്റെ ക്ഷീരമേഖലയ്ക്ക് ഒരു മുതൽക്കൂട്ടാകും.